ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇറ്റ്സ് മീ ഹോമോ സാപിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ എബൌട്ട് ആൻഡ് ബൈക്ക് ഇറ്റ്സ് ഹാർലി ഡേവിഡ്സൺ. അപ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോബ് എന്ന് പറയുന്ന ഒരു മോഡലിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഫാറ്റ് ബോബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു എന്താ പറയുക, ഒരു ക്രൂസിങ് അല്ലെങ്കിൽ ഒരു സൂപ്പർ ബൈക്ക് കാറ്റഗറിയിൽ പെടുന്ന, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് നമ്മൾ ആദ്യമായിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. കാരണം സ്പെഷ്യലി പറയുകയാണെങ്കിൽ നമുക്കൊക്കെ സ്പോർട്സ് ബൈക്കിനോടാണ് കൂടുതൽ താല്പര്യം. നമ്മളങ്ങനെ ഇതൊന്നും ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ബ്രൈറ്റ് മേക്കേഴ്സ് വന്നപ്പോൾ വണ്ടി ഇങ്ങനെ ഇരുന്നു, അപ്പം ഇങ്ങനെ വീഡിയോ എടുത്തോളാം പറഞ്ഞ്, അങ്ങനെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ബോബ് എന്ന് പറയുമ്പോഴത്തേക്ക് ബോബിന് ഒരു ബോംബ് പോലെയാണ് വണ്ടി ഉള്ളത് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗത്ത്, കാരണം ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ളൊരു ബൈക്കാണ്, എറൗണ്ട് ഒരു 17 ലാക്കോളം വില വരുന്ന ഒരു ബൈക്കാണ് ഈ പറഞ്ഞ ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോബ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് തുടങ്ങാം. എസ്പെഷ്യലി ഇത് 2020 മുന്നേ ഇറങ്ങിയ ഒരു മോഡൽ വണ്ടിയാണ്. കൂടാതെ തന്നെ ഇത് കസ്റ്റം ചെയ്തൊരു ബൈക്കും കൂടിയാണ്. നമ്മുടെ സ്റ്റോക്ക് പെയിൻ്റ് അല്ല, പുള്ളി കസ്റ്റം ചെയ്ത ഒരു പെയിൻറ്റ് ജോബും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഫുള്ളി ഒരു റീസ്റ്റോർ ചെയ്ത് ബ്രാൻഡ് ന്യൂ കണ്ടീഷനിൽ ആക്കി വെച്ചിരിക്കുകയാണ്. കൂടാതെ തന്നെ ബ്രൈറ്റ് മേക്കേഴ്സിൻ്റെ ഗ്രഫൈൻ കോട്ടിങ് കൂടെ ആയപ്പം ബ്രാൻഡ് ന്യൂ തന്നെ, വേറെ ഡൗട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ടയറിൽ നിന്ന് തന്നെ തുടങ്ങും. ഫ്രണ്ട് ടയർ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരു ഭീമനായിട്ടുള്ളൊരു ടയറാണ്. അതായത് നമ്മുടെ ആർ സിയിലൊക്കെ ബാക്കിൽ വരുന്ന അത്രയും സൈസ് ഉള്ളൊരു ടയറാണ്. 150 എറൗണ്ടാണ് ടയർ സൈസ് വരുന്നത്. ബാക്ക് വരുമ്പോഴും 180-190 വരുന്നുണ്ട് ടയർ സൈസ്. ഇപ്പം നമ്മളെ നോർമൽ ബൈക്സിൽ നിന്ന് വളരെ ഡിഫറൻസ് ഉള്ളതാണ് ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്ക് ടയേഴ്സ്. കാരണം മെയിനായിട്ട് നമ്മുടെ സ്പോർട്സ് ബൈക്ക് ആണെങ്കിൽ ഫ്രണ്ടിൽ ഒരു വലുതാവണേന് ഒരു അളവുണ്ട്. പക്ഷേ ഹാർലിയുടെയൊക്കെ ഫ്രണ്ട് ടയർ എന്ന് പറഞ്ഞാൽ എക്സ്പെഷ്യലി ഒരു കാറിൻ്റെ അത്രയും വലിപ്പമുള്ള ടയറാണ്. അതേപോലെ ഡ്രിം സൈസ് വളരെ ചെറുതുമായിരിക്കും വണ്ടിയുടെ. അത് അപ്പോൾ അതാണ് ടയറിനെ പറ്റിയിട്ട് പറയാം. കാരണം വണ്ടി എടുത്ത് പൊക്കുമ്പം തന്നെ അറിയാം വെയിറ്റ്. ആ വെയിറ്റ് എത്തി ബാലൻസ് ചെയ്ത് നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ ഇത്രയും സൈസുള്ള ഒരു ടയറെങ്കിലും വേണ്ടി വരും. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് കാണാം. ബാക്കിലും ഫ്രണ്ടിലും ഓൾമോസ്റ്റ് ഡ്രിമ്മിൻ്റെ അത്രത്തോളം സൈസുള്ള ഡിസ്ക് ബ്രേക്സ് ആണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു അറൗണ്ട് 1900 cc ബൈക്കാണ്. എന്നാൽ പോലും നമ്മളെ ഈ സൂപ്പർ ബൈക്ക് പോലുള്ള, അതായത് ഇപ്പം നിഞ്ച അല്ലെങ്കിൽ BMW അതേപോലുള്ള സൂപ്പർ ബൈക്ക്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ സ്പോർട്സ് കാറ്റഗറിയിൽ പെട്ടതും ഇതെല്ലാം ക്രൂയിസിങ് കാറ്റഗറിയിൽ പെട്ടതുമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ റോഡിൽ ഒട്ടും അനുയോജ്യമല്ലാത്ത വണ്ടികളാണ് ഈ പറഞ്ഞ ക്രൂയിസിങ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവാണ്. കാരണം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഹമ്പി കയറിയാൽ തന്നെ ഇടിക്കാനുള്ള ആ ഒരു ഹൈറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുള്ളൂ. പിന്നെ മാസീവ് എഞ്ചിനാണ്. എഞ്ചിനെ പറ്റി പറയുമ്പോൾ ഹാർലി ഡേവിഡ്സൺ മെയിനായിട്ട് അങ്ങനെ പവർ ഫിഗേഴ്സ് ഒന്നും അങ്ങനെ പുറത്തു വിടാറില്ല. അപ്പം ഇതിൻ്റെ HP BHP അതും ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ പവർ അല്ലെങ്കിൽ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു എഞ്ചിനാണ് ഇത്. നമ്മളെ ബുള്ളറ്റിൻ്റെ കേസ് പറയും പോലെയാണ്. കാരണം CC അല്ല മെയിൻ ആൾക്കാർ നോക്കുന്നത്, ഇതിൻ്റെ ടോർക്കാണ് എന്ന് പറയുമ്പോൾ എത്ര വെയിറ്റ് വെച്ച് വേണമെങ്കിലും വണ്ടി നിഷ്പ്രയാസം വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അതാണ് വണ്ടിയുടെ ഒരു ഇത്. പിന്നെ നമ്മൾ ഔട്ട്ലുക്ക് നോക്കുവാണെങ്കിൽ നമ്മളെ ട്രൈം സ്ട്രീറ്റ് ട്രിബിളിൽ കാണുമ്പോൾ ഒരു ഹെഡ്ലൈറ്റാണ്, രണ്ട് ഹെഡ്ലൈറ്റാണ് വരുന്നത്. അടുത്ത് നമ്മുടെ ടാങ്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ റോയൽ എൻഫീൽഡിലെ കാണുമ്പോലെ ബാഡ്ജിങ് ആണ് എല്ലാ ഹാർലിയിലും വരുന്നത്. പക്ഷേ ഇതിലൊരു കസ്റ്റം പെയിൻറ് പോലെ തന്നെയാണ് ഹാർലി ഡേവിഡ്സൺ എന്ന് ലേബൽ ചെയ്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് ലേബലൊന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇത് നോർമൽ നമ്മളെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്, അല്ലാണ്ട് വണ്ടിയിൽ നിന്ന് വരുന്നതല്ല. പിന്നെ നമ്മുടെ ഡ്രിമ്മിലും
ഓരോ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് ഹാർലി ഡേവിഡ്സൺ എന്നും പറഞ്ഞിട്ട്. നമുക്ക് ഈ ടയറിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ പാട് കാണാം, ഇത് വേറൊന്നുമല്ല, ഈ ടയർ ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് വെളിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അതിലെ പാക്കിങ്ങിലുള്ള സ്റ്റിക്കറാണ് ഒട്ടിയിരിക്കുന്നത്, വേറൊന്നുമല്ല. അടുത്ത് നമ്മുടെ ഹാർലിയിൽ പണ്ട് മുതലേ ഫോളോ ചെയ്തു വരുന്ന ഒരു സിസ്റ്റമാണ് ബെൽറ്റ്. അതായത് നമ്മളെ ചെയിൻ സ്പ്രോക്കറ്റിന് പകരം ഹാർലി പണ്ട് മുതലേ ബെൽറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ചെയിൻ സ്പ്രോക്കറ്റ് പോകത്തില്ല, നോയ്സ് കുറവായിരിക്കും, ചെയിൻ ലൂപ്പ് ചെയ്യേണ്ട, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ റോയൽ എൻഫീൽഡിലും ഈ സംഭവം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ എൻജിൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസീവ് എൻജിനാണ്, കാറിൻ്റെയൊക്കെ എൻജിൻ്റെ അത്രയും വലിപ്പമുണ്ട്. എടുത്ത് പൊക്കാൻ തന്നെ അത്യാവശ്യം സ്റ്റാമിന വേണം. പിന്നെ നമ്മളെ ഗിയർ ലിവേഴ്സ് കാര്യങ്ങൾ ഫുട്ബാക്ക് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നമുക്ക് ഇരിക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും, ചാരി കിടന്ന് ഓട്ടിക്കാൻ പറ്റിയൊരു സീറ്റിംഗ് പോസ്റ്ററാണ്. പിന്നെ ചെറിയൊരു ഇത് ആക്ച്വലി എയർ കൂൾഡ് എൻജിനാണ്, ഇപ്പോൾ ഇറങ്ങുന്നതൊക്കെ ലിക്വിഡ് കൂൾഡ് എൻജിൻ ആക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ ഹീറ്റുണ്ട്, അതിൽ വേറെ സംശയമില്ല. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് അറിയാനും പറ്റും. അപ്പം നമ്മളെ ഇവിടുത്തെ റോഡ് കണ്ടീഷനിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുനടക്കാൻ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ പുറത്ത് യു എസ് പോലുള്ള രാജ്യങ്ങളിൽ തണുപ്പായതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് അവർക്ക് വേണം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ ഇവിടുത്തെ ചൂടിൻ്റെ കൂടെ ഈ ഒരു ചൂടും കൂടെ വരുമ്പോൾ നല്ല ചൂടായി പോകും സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നോർമലി ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് നമ്മളെ ഒരു ഹാൻഡിൽ ബാറിനോട് തന്നെ ചേർന്നിരിക്കുന്ന ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ്, അതെല്ലാം സ്റ്റോക്കാണ്. ഇതിൽ മെയിനായിട്ട് കസ്റ്റം പെയിൻറ്റ്, പിന്നെ കുറച്ച് ക്രോം എലമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ക്രാഷ് ഗാർഡ് കാര്യങ്ങളൊക്കെയാണ് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെയിൽ ലാമ്പ്, ടെയിൽ ലാമ്പും കസ്റ്റം ചെയ്തിരിക്കുന്ന ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ മെയിൻ സാധനം, നമ്മളെയൊക്കെ വികാരം, എക്സോസ്റ്റ്. എക്സോസ്റ്റ് വന്നിട്ട് എല്ലാ ഹാർലിയിലും, ഒട്ടുമിക്ക എല്ലാ ഹാർലിയിലും ട്വിൻ ആണ് വരുന്നത്. അത് പക്ഷേ പുള്ളി സ്റ്റോക്കായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്കിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല സൗണ്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. നമുക്ക് ഓട്ടിക്കാനുള്ള നിർവാഹമില്ല, കാരണം ഗ്രഫീനൊക്കെ ചെയ്തു വെച്ചിരിക്കുവാണ്. അപ്പം വണ്ടിയുടെ പുറമേ ഉള്ള കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത് നമ്മൾ പറയുവാണെങ്കിൽ വണ്ടിയുടെ കീയെ പറ്റിയിട്ടാണ്. കീ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി 2000 തൊട്ടുള്ളൊരു മോഡലാണ്, ഈ ഒരു മോഡൽ. ലാസ്റ്റ് 2020 ശേഷം ഇപ്പോൾ ഇറങ്ങുന്നത് ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്ന വേറൊരു മോഡലാണ്. അപ്പോൾ ഈ കീയെ പറ്റി പറയുമ്പോൾ അന്ന് മുതലേ ഇത് ഒരു കീലെസ് എൻട്രി ബൈക്കാണ്. എനിക്ക് തോന്നുന്നു ഹാർലിയാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് തോന്നുന്നു ഈ ഒരു കീലെസ് എൻട്രി സെറ്റപ്പ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കാറുകളിലെല്ലാം വരുന്നുണ്ട് കീലെസ് എൻട്രി. അതായത് നമുക്ക് പ്രത്യേകിച്ച് താക്കോലോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മൾ ഈ സാധനം ഒരു 20 മീറ്റർ ചുറ്റളവിൽ വെച്ചിരുന്നാൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കീല് നോക്കുമ്പോൾ ഒരു റിമോട്ട് പോലൊരു സാധനമുണ്ട്, പിന്നെ ചെറിയൊരു കീ ചെയിൻ പോലൊരു സാധനം. ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓണാക്കാൻ, ഈ ഇവിടെയാണ് നമുക്ക് ഓണാക്കുന്നത്. ഇതിൽ നമ്മൾ കറക്റ്റ് പസില് പോലെ ഇടുക, തിരിക്കുക, അടുത്ത് ഇത് അടയ്ക്കുക, ഇതിങ്ങനെ തിരിച്ചിട്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന നേരത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ താക്കോൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പോക്കറ്റിൽ ഇട്ടിരുന്നാൽ മാത്രം മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കീ അടുത്തില്ല എന്നുണ്ടെങ്കിൽ വണ്ടി നമ്മൾ നോക്കുമ്പോഴോ അല്ലെങ്കിൽ ഹാൻഡിൽ നോക്കുമ്പോഴോ വണ്ടി സൈറനടിക്കും വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഹാർലി ഡേവിഡ്സൺ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെന്നിരുന്ന് എടുത്ത് പൊക്കാനൊന്നും നോക്കരുത്, സൈറനടിച്ച് ആകെ അലമ്പായി പോവും. അപ്പോൾ നമുക്കിനി സീറ്റിംഗ് ഇരുന്ന് നോക്കാം. ഈ വണ്ടി എടുത്ത് പൊക്കാൻ തന്നെ രണ്ടുപേരും വേണം ആക്ച്വലി. അപ്പോൾ നമ്മൾ വണ്ടിയുടെ സീറ്റിലിരിക്കുമ്പോൾ ഇതാണൊരു പോസ്റ്റർ. ഈ പോസ്റ്ററിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളെ ഹാർലിയുടെ ആ ഐക്കോണിക് ഒരു സീറ്റിംഗ് പോസ്റ്റർ തന്നെയാണ് ഇത്. നല്ല വിഡ്ത്തുള്ളൊരു ഹാൻഡിൽ ബാറ് കൂടെ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മിറേഴ്സ്, ഫുള്ള് ക്രോം ട്രീറ്റ്മെൻ്റ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ്, ഹോണ്, പിന്നെ ഡിമ്മ്, പോസ്, ഇൻഡിക്കേറ്റേഴ്സ്, ഇവിടെയാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നത്, സ്റ്റാർട്ടിംഗ് സ്വിച്ച് വരുന്നത്, പിന്നെ ഹസാർഡ് ലൈറ്റിൻ്റെത്, പിന്നെ താഴെ ഇൻഡിക്കേറ്റേഴ്സ്. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇവിടെ നമ്മുടെ നോർമൽ ബൈക്കിൽ സ്റ്റാർട്ടർ വരുന്നതിന് പകരം ഇവിടെ ഇൻഡിക്കേറ്റർ, ഇവിടെ ഹോണിന് പകരം ഇവിടെ ഇൻഡിക്കേറ്റർ, ഹോണ് തൊട്ട് മുകളിലാണ്. അപ്പോൾ സൂപ്പർ ബൈക്സിലെല്ലാം ഓൾമോസ്റ്റ് ഈ ഒരു സിസ്റ്റമാണ്, നമ്മൾ നോർമലി കീ ഇട്ട് സ്റ്റാർട്ട് ചെയ്യും പോലെ അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ടാങ്കിൽ രണ്ട് ലിഡ് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫ്യൂൽ ലിഡാണ്, നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഫ്യൂൽ അടിക്കാം. ഇതിൽ നമുക്ക് നമ്മുടെ ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്, നമ്മുടെ റോയൽ എൻഫീൽഡിൽ ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ ഇതിൽ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. സോറി, ഞാൻ പറഞ്ഞത് റോയൽ എൻഫീൽഡിൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നടുക്കായിട്ട് ഒരു സ്പീഡോ മീറ്റർ കാണാം, അതിൽ തന്നെ ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ കാണാം. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇൻഡിക്കേറ്റർ, ന്യൂട്രൽ, ഹൈ ബീം, ഓയിലിൻ്റെ അങ്ങനെ അത്തരം ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് കീ ഇട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക സ്വിച്ച് പോലെ തിരിക്കുക.
അപ്പൊ ഇത്രയാണ് വണ്ടിയുടെ ആ ഒരു മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ. ഇനി നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും ഇത്തരം ഒരു സീറ്റിംഗ് പോസ്ചർ തരുന്നത് ഈ ഒരു സീറ്റാണ്. ഇത് ആക്ച്വലി നമുക്ക് പില്യൻ ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പില്യൻ എവിടെ പിടിച്ചിരിക്കുമെന്ന്. വണ്ടി നല്ലൊരു ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പില്യൻ താഴെ പോവും. നമ്മുടെ ആർ സിയുടെയൊക്കെ സെയിം സെനാരിയോ. പക്ഷെ നമുക്ക് സിംഗിൾ റൈഡിന് ബെസ്റ്റാണ്. നമുക്ക് നല്ലൊരു കുഷ്യൻ വരുന്നുണ്ട്, നമുക്ക് ചാരി ഒരു സോഫയിൽ ഇരിക്കുന്ന ആ ഒരു ലാഘവത്തിൽ തന്നെ ഇരുന്ന് കൈയൊക്കെ നല്ല വീശി വെച്ച് സുഖമായിട്ടിരുന്ന് പോവാം. അപ്പോൾ അതാണ് ഹാർലി എന്ന് പറയുന്ന വണ്ടിയുടെ ഒരു പ്രത്യേകതകൾ. അപ്പോൾ ഇതല്ല ഏതായാലും ഹാർലിയുടെ മിക്ക മോട്ടോർ സൈക്കിൾസ് നോക്കിയാലും ഈ പറഞ്ഞ ഒരു കോമൺ ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ സീറ്റും ഈ ഡ്യുവൽ എക്സോസ്റ്റ് ഈ ഒരു സീറ്റിംഗ് പോസ്ചർ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ പുറത്തുള്ള വണ്ടികളിൽ ഞാൻ ബാക്കിൽ ഇങ്ങനെ വലിയൊരു സ്റ്റേ കണ്ടിട്ടുണ്ട് ചില വണ്ടികളിൽ. ചിലപ്പോൾ അതിൽ പില്ലിന് ചാരി ഇരിക്കാൻ പറ്റുമായിരിക്കും. അടുത്ത് നമുക്ക് അവസാനമായിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് ഇരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സേഫ്. കാരണം നിന്നോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ചിലപ്പം വണ്ടിയുടെ വൈബ്രേഷൻ കൊണ്ട് കയ്യിൽ പോവും. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഈ സ്വിച്ച് ഓൺ ആക്കുക. ഈ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമ്മളെ കാറിൽ കീടും പോലെ ഒരു സൗണ്ട് കേൾക്കും. എന്നിട്ട് ഷെൽഫ് സെൽഫ് സ്റ്റാർട്ട് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഹാർലിയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇതേപോലുള്ള ബൈക്ക്സ് സൂപ്പർ ബൈക്ക്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും വണ്ടി വേറെ വ്യത്യസ്തമായിട്ടുള്ള വണ്ടികളായിട്ട് വരും. ഇനി നമുക്ക് ബൈക്ക് കൂടാതെ തന്നെ നമ്മുടെ കാറുകളും വരുന്നുണ്ട്. സ്പെഷ്യൽ കുറച്ച് കാറുകൾ വരുന്നുണ്ട്, അതൊക്കെ സർപ്രൈസാണ്. വെയിറ്റ് ചെയ്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ്.